ഭരണാധികാരികളും രാഷ്ട്രീയക്കാരും നേതാക്കന്മാരുമെല്ലാം ഭയപ്പെടുത്തിയ ഒരു ചെറിയ എന്നാൽ വലിയൊരു കാര്യമാണ് ബിവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകൾ പൂട്ടിയാൽ കേരളത്തിൽ കൊറോണയേക്കാൾ ഭീകരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും ആത്മഹത്യകൾ ഉണ്ടാവും മരണം ഉണ്ടാവും പിന്നെ അങ്ങനെ ഓരോരുത്തർക്കും തോന്നിയ മാതിരി എല്ലാം അവരെല്ലാം പറഞ്ഞു കാരണം എല്ലാവർക്കും അറിയാം മദ്യത്തിന്റെയും ലൈസൻസുകളെല്ലാം കൊടുത്ത് 28 മദ്യഷാപ്പുകൾ ഉണ്ടായിരുന്നത് 700 മദ്യഷാപ്പുകളായിട്ട് ഉയരുകയും ഔട്ട്ലെറ്റുകൾ കൂടുകയും എല്ലാം ചെയ്തപ്പോൾ അവരിൽ നിന്നെല്ലാം കൃത്യമായിട്ട് വാങ്ങിക്കേണ്ടതെല്ലാം വാങ്ങിച്ചു അവർക്ക് സ്വാഭാവികമായിട്ടും അതിനെ തിരിച്ച് കിട്ടേണ്ടത് കിട്ടണം അതിനിടയ്ക്ക് തടസ്സമായിട്ട് വന്നത് കൊറോണയാണ് ലഹരി മുക്ത കേരളം എന്ന് പറഞ്ഞ് കുറേ പബ്ലിസിറ്റിയും ബാക്കി പലതും കൊടുത്തുവെങ്കിലും അന്ത്യത്തിൽ ലഹരി നിറഞ്ഞ കേരളം തന്നെയാണ് പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും മറ്റെല്ലാത്തിൻ്റെയും സംവിധാനത്തിലൂടെ കുറേ കാലമായിട്ട് നമ്മുടെ ബിവറേജസ് കോർപ്പറേഷൻ പൂട്ടിക്കിടക്കുകയായിരുന്നു അടുത്ത കാലത്ത് ഒരു ടി വി ചാനലിൽ കണ്ടപ്പോൾ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ പറയുകയുണ്ടായി കേരളത്തിലെ മദ്യത്തിൻ്റെ ടാക്സ് വരവ് 12,000 കോടിയാണ് ഏതാണ്ട് 1/3 ഭാഗം ടാക്സ് വരവിൻ്റെ 1/3 ഭാഗം മദ്യമാണ് എന്ന് അദ്ദേഹം വിവരിക്കുകയുണ്ടായി അതിൻ്റെ വസ്തുതകളിലേക്ക് ഞാൻ കടക്കണില്ല അപ്പോൾ ഏതായാലും മദ്യത്തിലൂടെ മാത്രമേ കേരളത്തിന് നിലനിൽക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളത് ഉറപ്പാണ് മദ്യഷോപ്പുകളൊക്കെ തുറക്കുകയാണ് കള്ളി ഷോപ്പുകളൊക്കെ ഓരോന്നായിട്ട് തുറക്കുകയാണ് ശരിയാണോ തെറ്റാണോ വേണ്ടതാണോ വേണ്ടാത്തതാണോ ധർമ്മമാണോ അധർമ്മമാണോ ഇതിലേക്കൊന്നിലും ഞാൻ കടക്കുന്നില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് മദ്യഷോപ്പുകൾ പൂട്ടിയപ്പോൾ ഇവരാരും പറഞ്ഞിരുന്ന ഇവരെല്ലാവരും പറഞ്ഞിരുന്ന മാതിരി ഒന്നും സംഭവിച്ചിട്ടില്ല ആരും ആത്മഹത്യ ചെയ്തില്ല 1-ോ 2-ോ 3-ോ പേരെന്തോ ചെയ്തു ആദ്യകാലങ്ങളിൽ പിന്നെല്ലാം നോർമലായിരുന്നു ഇപ്പോൾ വീടുകളിൽ കുറേ ശാന്തിയുണ്ട് ഇൻകം ഇല്ല അതുകൊണ്ട് വീടുകളിലേക്ക് പൈസ എത്തുന്നില്ലായിരിക്കാം ജോലിക്കാരുടേത് ഇനി ജോലിക്കാർ ജോലിക്ക് പോകുമ്പോഴത്തേക്കും കിട്ടുന്ന പൈസ വീട്ടിലേക്ക് തന്നെ എത്തിക്കണമെങ്കിൽ ഈ മദ്യഷോപ്പുകൾ തുറന്നില്ലായിരുന്നെങ്കിൽ അത് പൂർണ്ണമായിട്ടും വീടുകളിൽ തന്നെ എത്തും വീട്ടിലെ അന്തരീക്ഷം കുറേ കൂടി ശാന്തമാവുകയും ചെയ്യുമായിരുന്നു നിർഭാഗ്യവശാൽ മദ്യഷോപ്പുകളും ബീവറേജസ് കോർപ്പറേഷനുകളും എല്ലാം തുറക്കുമ്പോഴത്തേക്കും ജോലിക്കാരിക്ക് കിട്ടുന്ന കൂലിയുടെ ഒരു വലിയ അംശം മദ്യഷോപ്പിലേക്ക് പോകുന്നു പണ്ടത്തെ മാതിരി തന്നെ ഒരു മുഴുക്കുടിയന്മാരോ ഭാഗികമായിട്ടുള്ള കുടിയന്മാരോ എല്ലാമായി മാറുന്നു അതൊരു വസ്തുതയായിരിക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്താ ഏതായാലും ബീവറേജസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റുകളും മദ്യഷോപ്പുകളും എല്ലാം തുറക്കും എന്നുള്ളത് ഉറപ്പാണ് അത് കേരള ഗവൺമെൻറ് ഉള്ളിടത്തോളം കാലം അത് പൂട്ടില്ല അതിൽ നിന്ന് മദ്യം കൊടുക്കുന്നത് നിർത്തില്ല മറ്റൊരു നിയന്ത്രണവും ഉണ്ടാവില്ല ഒരു പക്ഷെ ഒരുമിച്ച് എല്ലാവർക്കും കൊടുക്കുന്നതിന് പകരം പതുക്കെ 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 കൊടുക്കുമായിരിക്കാം രാവിലെ തൊട്ട് രാത്രി വരെ സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിച്ചുകൊണ്ട് വരുന്നവർക്ക് എല്ലാവർക്കും കൊടുക്കുമായിരിക്കാം പക്ഷെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ചെറിയൊരു കാര്യം സാധിക്കുമെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ നമുക്കറിയാവുന്ന വീടുകളിലെ ലിക്കർ കഴിക്കുന്നവർ അത് ഇടയ്ക്ക് കഴിക്കുന്നവരല്ല അവർ പിന്നെ കഴിച്ചുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല അല്ലാതെ കഴിക്കുന്നവരുണ്ടെങ്കിൽ അവരെ 1-ോ 2-ോ 3-ോ പേരെ മാറ്റാൻ നമ്മൾ ശ്രമിക്കുന്നത് ഇപ്പോൾ ശ്രമിച്ചാൽ അത് വലിയൊരു അച്ചീവ്മെൻ്റ് ആയിരിക്കും കാരണം കഴിഞ്ഞ 10, 45, 50 ദിവസങ്ങളായിട്ട് അവർ കുടിക്കുന്നതിൽ നിന്ന് മോചനം നേടിയവരാണ് അവർ കുടിക്കാതിരിക്കുന്നവരാണ് ഒരു കാരണവശാലും മറ്റ് മരുന്നുകളോ ഡോക്ടറുടെ അഡ്വൈസോ മറ്റൊന്നുമില്ലാതെ നിർബന്ധിതരായിട്ടാണെങ്കിലും മദ്യപിക്കാതെ വീടുകളിൽ കഴിയുന്നവരാണ് അപ്പോൾ പ്രത്യേകിച്ചും ഭാര്യയും അച്ഛനും അമ്മയും മക്കളും സുഹൃത്തുക്കളും ഓഫീസിലുള്ള സബോർഡിനേറ്റ്സും ടോപ്പിലുള്ള ആൾക്കാരും നന്മ നിറഞ്ഞ വ്യക്തികൾ കൂടെയുള്ളവരും കുറച്ചകലത്തിലുള്ളവരും എല്ലാം കൂടി ഒന്ന് ശ്രമിച്ചാൽ കുറച്ചു പേരെയെങ്കിലും ഇനിയും തിരിച്ച് വഴുതി അവർ മദ്യപാനത്തിലേക്ക് പോകുന്നതിനെ കുറച്ചെങ്കിലും രക്ഷിക്കാൻ സാധിച്ചാൽ അത് ദൂരെ മാറി നിന്നവരും ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ ഏറ്റവും അടുത്ത് സാധിക്കുന്നത് ഭാര്യയ്ക്ക് ഭർത്താവിന് ഭാര്യ പിന്നെ മിക്കവാറും കുടിക്കില്ല അപ്പോൾ ഭാര്യയ്ക്ക് സാധിക്കും ഭർത്താവിനെ മാറ്റാൻ കുറേയൊക്കെ ചിലപ്പോൾ മക്കൾക്ക് സാധിക്കും മകൾക്ക് പ്രത്യേകിച്ച് സാധിക്കും മാതാപിതാക്കൾക്ക് സാധിക്കും സഹോദരന്മാർക്ക് സാധിക്കും ഇവരാണ് ആദ്യമായിട്ട് ശ്രമിക്കേണ്ടത് നിരന്തരം പറഞ്ഞോ ഉപദേശിച്ചോ എന്തെങ്കിലും കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി ഇങ്ങനെ ഒരു അവസരം കിട്ടാൻ പോകുന്നില്ല കുറേ കാലമായിട്ട് കുടിക്കാതെ ഒരു മനുഷ്യനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് ലഹരിയിൽ നിന്ന് മോചനം നേടാൻ വലിയ ബുദ്ധിമുട്ടില്ല ബൈ ഫോഴ്സാണ് ലഭ്യത ഇല്ലാത്തത് കൊണ്ടാണ് കുടിക്കാതിരുന്നത് അത് ഏതായാലും പ്രകൃതി ഒരു അനുഗ്രഹമായി എടുക്കുകയാണെങ്കിൽ പിന്നെ ഇവർ ഓഫീസിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ
ഓഫീസിലുള്ള സഹപ്രവർത്തകർ, മുകളിലുള്ളവർ, ചുവട്ടിലുള്ളവർ ശ്രമിക്കുകയാണെങ്കിൽ, പിന്നെ റെസിഡൻഷ്യൽ അസോസിയേഷനിലുള്ളവർ, അത് പബ്ലിക്കായിട്ടല്ല, വീടുകളിൽ ചെന്നിട്ട് കുറേയൊക്കെ ഉപദേശിച്ചിട്ട് ഈ ലഹരിയിൽ നിന്ന് മോചനം നേടിയെടുക്കാനായിട്ട് ഒരു ശ്രമമൊക്കെ നടത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ വിജയിക്കും. ഒരു 10,000 കുടിയന്മാരുള്ളതിൽ 500 പേരെയെങ്കിലും മാറ്റാൻ സാധിച്ചാൽ അതൊരു അച്ചീവ്മെൻ്റ്. ഇതെൻ്റെ വെറും തോന്നലാണ്, അല്ലാതെ ഇത് പ്രായോഗികമാകുമോ പ്രായോഗികമാക്കാൻ ആൾക്കാരെ ഇറങ്ങുമോ എന്നൊന്നും എനിക്കറിഞ്ഞൂടാ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, മറ്റേതൊരു സിറ്റുവേഷനിൽ ശ്രമിക്കുന്നതിനേക്കാളും ഈ സിറ്റുവേഷനിൽ ശ്രമിച്ചാൽ അസാധാരണമായിട്ടുള്ള എഫക്റ്റ് ഉണ്ടാവും. കാരണം 10-45 ദിവസം, 1.5 മാസം അവർ കുടിക്കാതിരിക്കുകയാണേ, ആരെയും ഭയപ്പെട്ടിട്ടല്ല കിട്ടാത്തത് കൊണ്ട്. അപ്പോൾ കുടിക്കാതിരിക്കാനും അവർ പഠിച്ചു. കുടിക്കാതിരിക്കാൻ പഠിച്ച് കുടിക്കാതിരിക്കുന്നതിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്താൽ മതി, അപ്പോൾ തീർച്ചയായിട്ടും ചിലപ്പോൾ സാധിക്കും. ഇതെൻ്റെ ഒരു തോന്നൽ മാത്രം, ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, പലപ്പോഴും മദ്യപാനം ശീലമാക്കിയ വ്യക്തികൾക്ക് കുറച്ചു കാലം കുടിക്കാതിരുന്നിട്ട് പിന്നെ കുടിക്കാതിരിക്കണം എന്ന തോന്നൽ ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ചും എനിക്ക് അറിഞ്ഞുകൂടാം. പക്ഷെ ഒരു കാര്യം, അടുത്ത് വേണ്ടപ്പെട്ടവരെല്ലാവരും കൂടി ശ്രമിച്ചാൽ ഇനിയുള്ള ദിവസങ്ങളിൽ മദ്യഷോപ്പുകൾ തുറക്കാൻ പോവുകയാണ്, അതിനു മുമ്പ് പോകരുത് എന്ന ദൃഢനിശ്ചയത്തോടുകൂടി ഇവരെ കൊണ്ട് തീരുമാനമെടുപ്പിക്കാനും അവരെ കാര്യമായിട്ട് സംരക്ഷിക്കാനും വേണ്ട രീതിയിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാനും അടുത്തുള്ളവർക്ക് സാധിക്കുകയാണെങ്കിൽ അതൊരു അച്ചീവ്മെൻ്റ് ആയിരിക്കും എന്നെനിക്ക് തോന്നുന്നത്. നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു. പ്രണാമം.